നമസ്തേ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇനി കൃത്യം ഒരാഴ്ച മാത്രമാണ് ബാക്കി കൃത്യമായി പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കൂടിയാണ് സന്നിധാനം മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലഘട്ടത്തേക്കായി നട തുറക്കുന്നത് എന്നാൽ ഒരുക്കങ്ങൾ എന്തുവരെയായി അല്ലെങ്കിൽ ഈ കോവിഡ് കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏതുവരെയായി എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അതിന് ഉത്തരം നൽകാൻ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ കൃത്യമായി കഴിയില്ല പലതും മറച്ചു പിടിച്ചും മറ്റെന്തൊക്കെയോ രഹസ്യ അജണ്ടകൾ നീക്കുകയും ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും ഒപ്പം സർക്കാരും ഇതിൻ്റെ ആദ്യഘട്ടമെന്നോണം നമുക്ക് പറയേണ്ട ഒരു കാര്യം ഭക്തരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും രണ്ട് അഭിപ്രായത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിൻ്റെ കൃത്യമായ തെളിവ് തത്വമൈ ന്യൂസിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കാര്യം ആദ്യ സർക്കാർ തീരുമാനം വരുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചത് ഇക്കുറി ആയിരം ഭക്തരെയാണ് ഒരു ദിവസം അതായത് തിങ്കൾ മുതൽ വെള്ളിവരെയുള്ള ദിവസങ്ങളിൽ ആയിരം ഭക്തരെയും വീക്കെൻഡ് ഡേയ്സിൽ അതായത് ശനി ഞായർ ദിവസങ്ങളിൽ രണ്ടായിരം ഭക്തന്മാരെയും പ്രവേശിപ്പിക്കും ഇത് പോലീസിൻ്റെ വെർച്വൽ ക്യൂ സംവിധാനം വഴിയായിരിക്കും ഇത്തരത്തിൽ പരിശോധ പ്രവേശിപ്പിക്കുക ഈ ഭക്തരെ കൃത്യമായ കോവിഡ് പരിശോധനയ്ക്ക് ശേഷമായിരിക്കും സന്നിധാനത്തേക്ക് കടത്തിവിടുക എന്നൊക്കെ സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വളരെ വിചിത്രമായ ഒരു കാര്യം ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിലേക്ക് ഒരു പരാതി നൽകിയിരിക്കുകയാണ് കാര്യം കോവിഡ് ആരംഭിച്ച കോവിഡിൻ്റെ ഘട്ടം മുതൽ ലോക്ക്ഡൗൺ ആരംഭിച്ചതു മുതൽ തന്നെ ശബരിമലയും ശബരിമല സന്നിധാനം അടഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഒൻപത് മാസത്തോളം അവിടെ ഭക്തജന സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇപ്പോൾ ഈ തുലാമാസം മുതലാണ് ഭക്തജനങ്ങളെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ വരുന്ന തീർത്ഥാടന കാലയളവിൽ ദിവസം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം ഭക്തരെ അങ്ങോട്ട് കടത്തിവിടണം എന്നൊരു അപേക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിൽ ദേവസ്വം ബോർഡിന്റെ വകയായി സമർപ്പിച്ചിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് കൃത്യമായും സർക്കാരും ദേവസ്വം ബോർഡും രണ്ട് അഭിപ്രായത്തിലാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഏതായാലും ശബരിമല മണ്ഡലമരകളൊക്കെ തീർത്ഥാടനത്തിന് എന്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുക ഇതുവരെയും ഒരു ഒരുക്കങ്ങളും പൂർത്തിയായിട്ടില്ല എന്ന് തന്നെയാണ് കാര്യം പ്രത്യേകിച്ചും ഇത്തരത്തിൽ വലിയൊരു തീർത്ഥാടനം അതും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീർത്ഥാടനം നടക്കുമ്പോൾ വളരെ അധികം ആലോചനകളും ചിന്തകളും അതുപോലെ തന്നെ ക്രമീകരണങ്ങളുമൊക്കെ വളരെ നേരത്തെ തന്നെ നടത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഇന്നലെ മാത്രമാണ് അന്യ സംസ്ഥാന മന്ത്രിമാരുമായിട്ടുള്ള ഒരു ഉന്നതതല യോഗം പോലും ഈ ശബരിമല തീർത്ഥാടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തുന്നത് അതായത് തീർത്ഥാടനം തുടങ്ങാൻ കൃത്യം ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള വലിയ യോഗങ്ങൾ പോലും നടക്കുന്നത് എന്ന് സാരം എന്നാൽ ഇതിൻ്റെ മറ്റൊരു പ്രധാന കാര്യം ഇത് ആലോചിക്കേണ്ടവരുമായി ആലോചിച്ചിട്ടാണോ സർക്കാരോ ദേവസ്വം ബോർഡോ ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് ചെല്ലുന്നത് എന്ന് ചോദിച്ചാൽ അതുമില്ല കാര്യം പ്രത്യേകിച്ചും ശബരിമലയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ തീരുമാനമെടുക്കേണ്ടത് തന്ത്രി തന്ത്രി കുടുംബമാണ് താഴ്മൺ തന്ത്രി കുടുംബം ശബരിമലയുടെ തന്ത്രി സ്ഥാനത്തുള്ള താഴ്മൺ തന്ത്രി തന്ത്രിമഠത്തിലുള്ള ഇതേക്കുറിച്ച് ആലോചിച്ചിട്ടില്ല അതുപോലെ ശബരിമല ക്ഷേത്രത്തിൻ്റെ ഒരു പിതൃസ്ഥാനീയം ആയിട്ട് നമ്മൾ പറയുന്ന അത് അവകാശപ്പെടുന്ന പന്തളം കൊട്ടാരവുമായി ഇതേക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ശബരിമല ക്ഷേത്രത്തിൻ്റെ ആചാര സംരക്ഷണങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആചാര സംരക്ഷണ സമിതിയുണ്ട് അതുമായിട്ടും ഇത് സംബന്ധിച്ചൊന്നും ആലോചിച്ചിട്ടില്ല അപ്പോൾ ആരാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് നാലഞ്ച് പേരുടെ സ്വകാര്യമായ മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ സ്വകാര്യമായ യോഗങ്ങളിൽ അവർ തന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഇപ്പോൾ ശബരിമലയുടെ ഓരോ നീക്കങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവ് അത് നമുക്കറിയാം ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വളരെയധികം ക്രമീകരണങ്ങൾ വേണ്ട ഒരു കാര്യമാണ് ഈ ഒരു തീർത്ഥാടന കാലഘട്ടം പ്രത്യേകിച്ചും അവിടേക്ക് ഭക്തജനങ്ങളെ കടന്നു ചെല്ലാൻ അനുവദിച്ച സാഹചര്യത്തിൽ ആചാര ലംഘനം അതിലുണ്ടെന്നുള്ള കാര്യം മറ്റൊരു കാര്യം അത് നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാം പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ആലോചിക്കേണ്ട ഒരു കാര്യം തീരുമാനിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭക്തരെ അങ്ങോട്ടേക്ക് കടത്തിവിടാൻ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു കോവിഡ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ കോവിഡ് കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ സുഗമമായ ദർശനം സാധ്യമാക്കാം എന്നുള്ളതാണ് അതിന് ഇപ്പോൾ സർക്കാർ ഇതുവരെ യാതൊരു ക്രമീകരണങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം ഇക്കുറി അവിടെ എത്തുന്ന ഓരോ ഭക്തരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യവും ഉറപ്പാണ് കാര്യം പ്രത്യേകിച്ചും അന്നദാനം പോലുള്ള ക്രമീകരണങ്ങൾ സാധാരണഗതിയിൽ അയ്യപ്പ സേവാ സംഘവും മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ അവിടെ അയ്യപ്പ ഇത്തരത്തിൽ അന്നദാനം നടത്താറുണ്ട് പക്ഷേ ഇക്കുറി ദേവസ്വം ബോർഡ് തന്നെയാണ് അന്നദാനം നടത്തുക എന്ന് നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല തുലാമാസ പൂജയ്ക്കും അവിടെ എത്തിയ പക്ഷേ തുലാമാസ പൂജയ്ക്ക് ഇരുന്നൂറ്റി അൻപത് ഭക്തന്മേരെ ഒരു ദിവസം പ്രവേശിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടും നാമം മാത്രമായ ഭക്തർ മാത്രമാണ് അവിടെ ഓരോ ദിവസവും വന്നു പോയത് ഇതിപ്പോൾ വരുമാനം നിലയ്ക്കുന്നുള്ളൊരു പേടി കാരണം മാത്രമാണ് ദേവസ്വം ബോർഡ് മുറവിളി കൂട്ടി ഇത്രയും ഭക്തരെ അവിടേക്ക് കടത്തിവിടണം എന്ന് പറയുന്നത് സർക്കാർ അപ്പോൾ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് ആയിരവും രണ്ടായിരവുമായി ഇതിനെ ചുരുക്കുന്നു പക്ഷേ ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഭക്തരും ഹൈന്ദവ സംഘടനകളും ആചാര സംരക്ഷണ സമിതിയും പന്തളം കൊട്ടാരവും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത്ര ഒരു തീർത്ഥാടനം എന്തിനാണ് നമുക്ക് കുറച്ചുകൂടി കാത്തിരുന്നു ഇപ്പോൾ നാളെ തന്നെ പന്തളത്ത് വിശാലമായ ഒരു പുതിയ അയ്യപ്പസേവാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഭവനം സന്നിധാനം എന്നാണ് ഇതിൻ്റെ പേര് കുമ്മനം രാജശേഖരൻ നയിക്കുന്ന ഒരു ക്യാമ്പയിൻ തന്നെയാണിത് ഇതേക്കുറിച്ച് അദ്ദേഹം ഇന്നലെ തത്വമി ന്യൂസിനോടും പ്രതികരിച്ചിരുന്നു കാര്യം ഈ ഒരു മണ്ഡല കാലയളവ് നമുക്ക് ഭവനങ്ങളിലിരുന്ന് സ്വഭവനങ്ങൾ സന്നിധാനമാക്കിക്കൊണ്ട് അതേ പവിത്രതയോടുകൂടി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വൃതാചരണത്തോടുകൂടി അയ്യപ്പ ഭജനത്തോടുകൂടി നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഈ കുറി അയ്യപ്പനെ ഭജിക്കാം ആ എവിടെ ഇരുന്നാലും വിളിച്ചാൽ വെളി കേൾക്കുന്ന ദൈവമാണ് അതുകൊണ്ട് തൂണിലും തുരുമ്പിലുമുള്ള ആ ദൈവത്തെ നമുക്ക് ഈ കുറി വീട്ടിലിരുന്ന് ഭജിക്കാം ഈ ഒരു വർഷത്തേക്ക് കോവിഡ് മഹാമാരിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ശബരിമല തീർത്ഥാടനം വേണ്ടെന്ന് വെക്കാം കാര്യം ഇപ്പോൾ സർക്കാർ പറയുന്ന രീതിയിൽ അവിടെ എത്തിച്ചേർന്നാൽ തന്നെ നമുക്ക് ശബരിമലയിൽ അനുഷ്ഠിക്കേണ്ടതായ ആചാരങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഖേദകരമായ സങ്കടകരമായ അവസ്ഥ ഇത് ഒരർത്ഥത്തിൽ ആചാരങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളി പോലും ആണ് കാര്യം പ്രത്യേകിച്ചും എരുമേലിയിൽ പേട്ട കെട്ടാതെ പരമ്പരാഗത കാനനപാത വഴിയുള്ള യാത്ര നിരോധിച്ചുകൊണ്ട് പമ്പയിൽ സ്നാനം ചെയ്യാതെ പമ്പയിൽ പിതൃതർപ്പണം നടത്താതെ അതുപോലെ പരമ്പരാഗതമായി പമ്പയിൽ നിന്നും നീലിമല വഴിയുള്ള ആ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യാതെ അപ്പാച്ചിമേട്ടിൽ ഉണ്ടയിറിയാതെ ശരംകുട്ടിത്തിയാലിൽ ശരം വഴിപാട് നടത്താതെ പതിനെട്ടാം പടി തൊട്ട് എന്തിന് ഒടുവിൽ നമ്മൾ പോകുന്ന ആ സന്നിധാനത്തേക്ക് അവിടെ നെയ്യഭിഷേകം പോലും ചെയ്യാൻ കഴിയാതെയാണ് ഓരോ ഭക്തനും മടങ്ങി വരേണ്ടി വരുന്നത് അപ്പോൾ ഇത് ദർശനമല്ല ഇതൊരു വെറും സന്ദർശനമായി മാറുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിനെ എല്ലാവരും വ്യാഖ്യാനിക്കുന്നത് അത്തരത്തിൽ സന്ദർശിക്കാനുള്ള ഒരു സ്ഥലമല്ല ശബരിമല ദർശിക്കാനുള്ള സ്ഥലമാണ് ശബരിമല എന്നും ഇപ്പോൾ ഹൈന്ദവ വിശ്വാസികൾ പറയുന്നു എന്തു തന്നെയായാലും ഒരു കാര്യം വ്യക്തമാണ് തീർത്ഥാടനം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ എന്ത് വേണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് ദേവസ്വം ബോർഡും സർക്കാരും ഇനി ഭക്തരെ കയറ്റണമോ കയറ്റണ്ടയോ കയറ്റിയാൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളല്ല തീരുമാനമെടുക്കണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെയാണ് ഇല്ലാതെയാണ് ദേവസ്വം ബോർഡും സർക്കാരും ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എല്ലാം സുഗമമായി നടക്കും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി അതുപോലെ ഇക്കുറി തീർത്ഥാടനം എല്ലാം പഴയപടി എന്നൊക്കെ ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമൊക്കെ മണിക്കൂറുകൾക്കുള്ളിൽ ഈ നടക്കുന്ന അവസാനവട്ട ഒരുക്കത്തിന് ഇടയിൽ തന്നെ പറയുമ്പോഴും ഒരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയും അതിനുള്ളിൽ ഇല്ല എന്ന തിരിച്ചറിവ് വേണം നമുക്കുണ്ടാകാൻ പ്രത്യേകിച്ചും ശബരിമലയിലേക്ക് ഇക്കുറി ഭക്തന്മാർ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഭക്തന്മാർ തന്നെയാണ് ഇതിന്റെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ കോവിഡ് മഹാമാരി കാലത്ത് അവിടേക്ക് ഭക്തജനങ്ങളെ കടത്തിവിടാത്തത് കൊണ്ട് തന്നെ സന്നിധാനത്ത് ഒരുപക്ഷെ ഇതുവരെയും ഒരു കേസ് പോലും കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് ഭക്തരെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എത്രയൊക്കെ തന്നെ നമ്മൾ മോണിറ്റർ ചെയ്താലും ഒരു ആൾ ആ മോണിറ്ററിങ്ങിൽ പെടാതെ കടന്നുപോയി ആ ഒരു രോഗവുമായി അവിടെ സന്നിധാനത്ത് എത്തുകയാണെങ്കിൽ അവിടെ ഡ്യൂട്ടിയിലുള്ള മറ്റ് ഉദ്യോഗസ്ഥർ മേൽശാന്തി കീഴ്ശാന്തി തന്ത്രി അടക്കമുള്ളവർ ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വരും അത് അവിടുത്തെ പൂജകളെ ബാധിക്കും പ്രത്യേകിച്ചും ശബരിമല അങ്ങനെ നിത്യപൂജയുള്ള ഒരു ക്ഷേത്രമല്ല പക്ഷേ ഈ മണ്ഡല മകരവിളക്ക് കാലയളവിലും അതുപോലെ മാസപൂജ കാലയളവിലും അവിടെ നടന്നു തുറന്നിരിക്കുന്ന വേളകളിൽ മുടക്കമില്ലാതെ അവിടുത്തെ പൂജകൾ നടക്കുക എന്നുള്ളതാണ് ഓരോ ഭക്തൻ്റെയും ആവശ്യം പക്ഷേ ഇങ്ങനെ ഒരു ഭക്തനെങ്കിലും അവിടെ കോവിഡായി ചെന്നാൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വൈറസുമായി ചെന്നാൽ അവിടെ ുള്ളവർക്ക് ഇത് പിടിപെട്ടാൽ ഇത് ക്ഷേത്രത്തിൻ്റെ പൂജ തന്നെ മുടങ്ങേണ്ടി വരും നാളിതുവരെ മുടക്കം കൂടാതെ നടന്നിരുന്ന ആ പൂജാ ചടങ്ങുകളൊക്കെ മുടങ്ങും അത് മറ്റൊരു വലിയ ആചാര ലംഘനമെന്നും ആചാര ലംഘനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ കുമ്മനം രാജശേഖരൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഭവനം സന്നിധാനം എന്ന ഒരു ദൃഢപ്രതിജ്ഞയോടു കൂടി ഇക്കുറി ഓരോ ഭക്തനും സ്വന്തം ഭവനത്തിലിരുന്ന് മണ്ഡലകാലം ഭജിക്കുക എന്നുള്ള ഒരു മാർഗമാണ് ഇക്കുറി മുന്നോട്ട് വയ്ക്കാനുള്ളത് ശബരിമലയുടെ എല്ലാ കാര്യത്തിലും ശബരിമലയുടെ വികസനത്തിനും ശബരിമലയുടെ ആചാര നിലനിൽപ്പിനുമൊക്കെ ഭക്തരോടൊപ്പം എന്നും നിലകൊണ്ടിട്ടുള്ള തത്വമൈ ന്യൂസിനോടും തത്വമൈ ന്യൂസിനും ഇക്കുറി ഭക്തരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് തന്നെയാണ് ഭവനം സന്നിധാനം എന്ന ഒരു ആശയത്തിലൂന്നി ഈ ഒരു മണ്ഡലകാലം ഈ ഒരു പ്രത്യേക കാലഘട്ടത്തെ കോവിഡ് കാലഘട്ടത്തിൻ്റെ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്ന് ഭജിക്കുകയാണ് അഭികാമ്യം എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്